തലശ്ശേരിയിൽ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറാൻ അനുവദിക്കാതെ മഴയത്ത് നിർത്തിയ സംഭവത്തിൽ നടപടി ശക്തമാക്കി ആർടിഒ. സിഗ്മ ബസ് കണ്ടക്ടറെയും ഡ്രൈവറുടെയും ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കും. ജീവനക്കാരുടെ തിങ്കളാഴ്ച ആർടിഒ ഓഫീസിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. അതേസമയം സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. തലശ്ശേരിയിൽ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതെ മഴയത്ത് നിർത്തിയ സംഭവത്തിലാണ് ആർടിഒ നടപടികൾ ശക്തമാക്കിയത്. കണ്ണൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന സിഗ്മ ബസ് കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. തിങ്കളാഴ്ച ആർടിഒ ഓഫീസിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയത്. വിദ്യാർത്ഥികൾ മഴ നനഞ്ഞു നിൽക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് സ്വമേധയാ കേസെടുത്തിരുന്നു. കൂടാതെ തലശ്ശേരി പോലീസ് ബസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. വെള്ളിയാഴ്ച പിഴ അടച്ചതിനെ തുടർന്ന് ബസ് വിട്ടു നൽകി. 9500 രൂപയാണ് പിഴ ഈടാക്കിയത്. ഇതേ തുടർന്ന് ബസ് സർവീസ് ആരംഭിച്ചു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും റിപ്പോർട്ട് തേടി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പോലീസ് നിർദ്ദേശം നൽകി. ബസ് സ്റ്റാൻഡിൽ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് സിഗ്മ ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതെ മഴയത്ത് നിർത്തിയത്. SFI ബസ് തടയുകയും പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.